So viewers, നമ്മൾ കൂളർ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയൂല വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെൻ്റൽ വർക്ക്ഷോപ്പ് നമുക്കിന്നിവിടെ ഒരു കൂളർ ചെയ്ത് നോക്കാം അതായത് ഒരു റൂമിനുള്ളിൽ മാക്സിമം ചൂട് പുറത്തേക്ക് വലിച്ചെടുക്കുകയും പുറത്തുള്ള തണുപ്പിനെ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കൂളറാണിത് അത് നമുക്ക് ആദ്യം വേണ്ടി ഇതുപോലത്തെ ഒരു ഫ്ലൈ വുഡാണ് ഇത് അത്യാവശ്യം നീളമുള്ള ഒരു ഫ്ലൈ വുഡാണ് കറക്റ്റായി പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജനലിനെ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലൈ വുഡ് എടുക്കാൻ ശ്രമിക്കുക ഇതിപ്പം ഷോപ്പൊന്നും തുറക്കാത്തതിനെ കൊണ്ട് ഇത് മാത്രം കിട്ടിയുള്ളൂ പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു 12 volt വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ് ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും പിന്നെ ഇലക്ട്രോണിക്സ് ഷോപ്പിലും പോയാലും കിട്ടും ഇങ്ങനത്തെ ഒരു 5 ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെ വേണ്ടതാണ് ഒരു അഡാപ്റ്റർ ഒന്നല്ല 2 12 volt അഡാപ്റ്റർ വേണം 2 female port വേണം 2 എന്തിനാണെന്ന് വെച്ചാൽ 2 series ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി പവർ കൂട്ടേണ്ടിയിട്ടാണ് അതിൽ നിന്നൊരു ഫാൻ എടുത്തിട്ട് ഒരു പ്ലൈവുഡ് മേൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യം കറക്റ്റ് അളവിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഹീറ്റിംഗ് ഉള്ള ഫാൻ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ മാർക്ക് ചെയ്യാം നമ്മളങ്ങനെ ഒരു ഫാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത ഫാൻ മാർക്ക് ചെയ്യാം മാക്സിമം ഹീറ്റിംഗ് ഉള്ള എടുക്കാൻ ശ്രമിക്കുക കാരണം ഹീറ്റിംഗ് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ പെൽറ്റിയർ വെച്ച് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം ഹീറ്റിംഗ് ഉള്ള തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം വേറെ ഒന്നല്ല പെൽറ്റിയർ ഇല്ല നമ്മളുടെ അടുത്ത് പെൽറ്റിയർ ഞാൻ കുറേ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ ചോദിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ആക്യുറേറ്റ് വരക്കാൻ തന്നെ ശ്രമിക്കുക നമ്മളങ്ങനെ 2 ഫാനും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഫാൻ മാർക്ക് ചെയ്യാം ഇതിലും വലിയ ഫാൻ കിട്ടിയിരിക്കേണ്ട കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇതിപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഫാനൊന്നും ഇല്ല ഇന്ന് കൊണ്ടാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഞാനിപ്പം ടോട്ടൽ 5 ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒന്നിവിടെ 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 അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒന്നിവിടെ കറക്റ്റ് സെൻറ്ററിലും അതിൽ 2 പുറത്തേക്ക് കാറ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കും അതായത് ഒരു റൂമിന്ന് പുറത്തേക്ക് നമ്മളങ്ങനെ എല്ലാ ഫാനും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യാന്ന് പറയുമ്പം ഫുള്ള് കട്ട് ചെയ്യരുത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അടിച്ചു കൊടുക്കുക ഇനി ആ മാർക്ക് ചെയ്ത ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇവിടെ ഹാമർ വെച്ച് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉളി വെക്കുക എൻ്റെ അടുത്ത് ഉളിയില്ല അപ്പം ഹാമർ വെച്ച് അടിക്കുക സ്ക്രൂ ഡ്രൈവർ ഹാമർ വെച്ച് അടിക്കുക അത്യാവശ്യം നല്ലോണം തന്നെ അടിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലോണം തന്നെ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പം കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും സോ ഗൈസ് നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് തരാം എനിക്ക് കുറച്ചുകൂടി വലിയൊരു ഫാൻ കിട്ടി അതാകുമ്പോൾ എനിക്ക് 2 ചെറിയ ഫാൻ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ വലിയൊരു ഫാൻ കിട്ടി ഇവിടെ ഞാനൊരു ചെറിയൊരു സൂത്ര പണിയെടുത്താണ് ഇവിടെ ഞാൻ നോക്കുന്ന ഇവിടെ ഞാൻ ചെറിയൊരു ഫാൻ വെച്ചിട്ടുണ്ട് ഇത് ഉള്ളിലേക്കാണ് ഇതും ഉള്ളിലേക്കാണ് ഇത് പുറത്തേക്കാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫാൻ കൂടി വെച്ചിട്ട് പുറത്തേക്കാക്കാം വേണമെങ്കിൽ ഓപ്ഷനാണ് പെൽറ്റിയർ വെച്ചിട്ട് ചെയ്യാം പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൽറ്റിയർ കിട്ടിയില്ല പെൽറ്റിയർ ആകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും ഇവിടെ ഇത് പുറത്തേക്കായിരുന്നു ഇത് പുറത്തേക്കായിരുന്നു പക്ഷെ ഞാൻ ഇതിൻ്റെ മേലൊരു ഫാൻ കൂടി വെച്ച് അതാകുമ്പം ഇതിനൊരു ചൂടും പുറത്തേക്ക് പോകും പക്ഷെ തണുപ്പുള്ളിലേക്ക് വരും അപ്പോൾ അങ്ങനെ ചെയ്താണ് വേണമെങ്കിൽ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ എനിക്ക് സ്ക്രൂ ഒന്നും കിട്ടിയില്ല അതിനെക്കൊണ്ട് ഞാൻ ഒരു കേബിൾ ടൈമിൽ ഒപ്പിച്ചു സ്ക്രൂ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കാണുന്നില്ല ഇവനെ കണ്ടില്ലേ ഇവനെ അത്യാവശ്യം വലുപ്പമുള്ള ഒന്നാണ് എന്നെ കൊണ്ട് തന്നെ എനിക്ക് 2 ഉപയോഗം പ്രശ്നമില്ല ഇത് ഉള്ളിലേക്കാണ് വെച്ചത്
അതായത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാറ്റ് കിട്ടുന്ന രീതിയിൽ. ഇത് എൻ്റെ ഒരു വേറൊരു കവറിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടു, അങ്ങനെ ഞാൻ ഇതെടുത്ത്. നിങ്ങൾക്ക് സാധാ ഇതുപോലത്തെ ഫാൻ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ രണ്ടെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിങ്ങനെ ഒരു ജനൽ മേൽ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുൻപേ ഇത് രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഫീമെയിൽ പോർട്ടായിട്ട് കണക്ട് ചെയ്യണം. ഇത് രണ്ടും ഞാൻ രണ്ട് ഫാനുള്ളത് ഞാൻ വയറ് ഒരുമിച്ച് കൊടുത്താണ്. നമുക്ക് പ്ലസ്സും മൈനസും കണക്ട് ചെയ്യാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും എഫക്റ്റീവ് ആയിരിക്കും, കാരണം കുറച്ച് വൃത്തി ഉണ്ടാകും കാണാൻ. പിന്നെ ഞാൻ അപ്പുറം ഹോൾട്ടിട്ട് വയറൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല. നമുക്കിനി ഒന്ന് ഇത് സ്വിച്ച് ഇട്ട് നോക്കാം. നമ്മൾ കറക്റ്റ് ആകണം എല്ലാം കൊടുത്തേൻ. കറക്റ്റാണ് കൊടുത്തതല്ലോ. ഇനി ഞാൻ ആഴ്ചയിൽ രണ്ട് വീഡിയോ വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക. സോ ഗൈസ്, നമ്മുടെ കൂളർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അത്യാവശ്യം നിങ്ങൾ ജനലിൻ്റെ വീതിക്കനുസരിച്ചുള്ള പ്ലൈവുഡ് എടുക്കാൻ ശ്രമിക്കുക. എനിക്കിത് എത്ര കിട്ടിയിട്ടുള്ളൂ, നമുക്കൊന്ന് പവർ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം കാറ്റ് വരുന്നുണ്ട്. ഇത് ഉള്ളിലേക്കാണ്, ഇതും ഉള്ളിലേക്കും പുറത്തേക്കും ആയിട്ടാണ്. ഇത് പുറത്തേക്കാണ്, ടോട്ടലി ഇത് പുറത്തേക്കാണ്. വേണേൽ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഒരു ഫാന് കൂടി ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പം തെർമോമീറ്റർ ഒന്നുമില്ല. തെർമോമീറ്റർ മീൻസ് സോറി ഗൈസ്, തെർമോമീറ്റർ അല്ല, നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന മീറ്റർ, അതെൻ്റെ അടുത്തില്ല. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലോണം തിരിയുമായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.